എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ. നമ്മളിന്ന് ഒരു പുതിയൊരു അതിഥീനെ വരവേറ്റ് നിൽക്കാണ്. സർപ്രൈസ് അതിഥി. ഈ കാറ് കാണുമ്പോ ഏകദേശം ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവും. വളരെ റിയൽ മുഖം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം. എന്നിട്ട് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നമ്മളെ സ്റ്റാൻഡപ്പിനെ കാണാൻ വേണ്ടിട്ട് സ്റ്റാൻഡപ്പിന്റെ അലാസ്കയിൽ വന്നിട്ടുള്ള കേട്ടോ. അപ്പൊ നമ്മള് കൊറേ സമയം എത്തിയിട്ട് കൊറേ സമയം നമ്മൾ സംസാരിച്ചു. ഇപ്പൊ തൃശ്ശൂരുള്ളത് തൃശ്ശൂര് ഇന്നലെ ഇവിടെ ഉണ്ട്, എറണാകുളത്ത് പോകാൻ വേണ്ടി വന്നു. എന്റെ വീട് വേണ്ടവർക്കറിയാം, ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ ഇവിടെ വന്നാ കേട്ടോ. അപ്പം വേറെന്താ പറയാ, പറയടാ. ഒന്നുമില്ല, പിന്നെ ഇവനെ ഞാൻ ശരിക്കും അറിയുന്നത് നമ്മുടെ ആരിസ്ക പറഞ്ഞിട്ടാണ്. കാരണം ആരിസ്കാന്റെ വീട്ടിൽ ഞാനും ജസീറും ഷെബീറിലും പോയ സമയത്ത് ആരിസ്ക പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെ രാവിലെ മഴയത്ത് സൈക്കിളൊക്കെ എടുത്തു ഇവിടെ വന്നു, പിന്നെ അപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നു. അപ്പൊ എനിക്ക് തോന്നുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആണല്ലോ. അങ്ങനെയാണ് നോക്കിയത്, ചാനൽ അങ്ങനെയാണ് കണ്ടത്, ആദ്യമായിട്ട് അന്നേരം കാണുന്നത്. അപ്പൊ അന്നേരം സൈക്കിളിന്റെ ചാനലാണ്, പിന്നീട് അവര് പൈസക്കാരായി എടുത്ത്. എന്താ പറയാ, നല്ല ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയാ, മറ്റുള്ളവർ ഇപ്പം ഞാനിപ്പം എന്നെ വിളിച്ചു, എന്നെ ഇങ്ങോട്ട് വിളിച്ചു, പിന്നെ തൃശ്ശൂർ വരുമ്പോൾ കാണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാണാം. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വിളിച്ച് നമ്മൾ എന്തായാലും പോകും. ആരായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് പിന്നെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിലേക്കൂടെ പോകുമ്പോൾ മാക്സിമം നമ്മൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ മെയിൻ ആയിട്ട് ഇവരെ വണ്ടിയിലൊന്ന് പോകണമെന്നുണ്ട്, ഒരു ചെറിയ യാത്ര. ഇക്ക ശരിക്കും പറഞ്ഞാൽ വിളിച്ചപ്പോൾ എന്താ സാധനം എന്തപ്പോ എന്തായാലും വരാം. എന്തായാലും ഈ കേരള ഭാഗത്ത് അങ്ങനെ ഒരു റെസ്പോൺസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വളരെ നന്ദിയുണ്ട് ഞങ്ങൾ കാണാൻ ഇവിടെ എത്തിയതില്. അഭിക്കാനിരിക്കിട്ട് ഫാൻസ് എല്ലാം ഒരു വണ്ടിയാണ്. എന്താ പറയാ, ഒരുപാട് ഒരുപാട് സർപ്രൈസൊക്കെ ഇവന്റെ ചാനലിൽ വരുന്നുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ മുപ്പർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ മാക്സിമം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയാ, അല്ല ഒരുപാട് ഹെൽപ്പ് നമ്മൾ പറഞ്ഞതൊക്കെ ആള് നല്ലൊരു ഇതിൽ. അതായത് മുപ്പരുടെ വണ്ടി ഇന്ത്യയിൽ മാത്രമല്ല പല പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകട്ടെ, അതാണ് എന്റെ ആഗ്രഹം. അപ്പം അതിനുള്ള പരിപാടികളൊക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാവും കേട്ടോ, എല്ലാം ശരിയാവും. നിങ്ങൾക്ക് മൂപ്പരുടെ ചാനൽ വഴി ഇതുവരെ ഇല്ലാത്ത ഒരു 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 വെറൈറ്റി കാഴ്ച മൂപ്പർ ഒരുക്കുന്നുണ്ട്. അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കോണ്ടാക്ട്സും എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളും ഞാനും അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ വ്യൂവേഴ്സിന്റെ കയ്യിലാണ് എല്ലാവരും. നിങ്ങൾ എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് റെഗുലറായിട്ട് കാണണം. കാരണം ഞാൻ കണ്ടിടത്തോളം ജെന്യൂൻ വീഡിയോസ് ആണ്, പ്രത്യേകിച്ച് നെഗറ്റീവോ കാര്യങ്ങളൊന്നും ഇല്ല. അവർ അവരുടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് പൊതുവെ ജെനുവിനേക്കാളും നെഗറ്റീവായ കാര്യങ്ങൾ കാണാനാണ് കുറച്ചുകൂടി താല്പര്യം. നെഗറ്റീവായ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ഞാനിപ്പം ഇവിടെ വീണ് കാല് കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് 1 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടാവും. നേരെ മറിച്ച് ഞാൻ ചിലപ്പോൾ ഞാനിവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നെഗറ്റിവിറ്റിയാണ് പലരും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം നെഗറ്റിവിറ്റി ഹൈലൈറ്റ് ചെയ്യാതെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമായിട്ട് പോവാം കേട്ടോ. അപ്പോ അങ്ങനെ വിശേഷങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇക്കാര് കൂടെ ഒരു ചെറിയ റൗണ്ടും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഫില്ല് ചെയ്യാം അല്ലേ. തൃശ്ശൂർ റൗണ്ട് കൂടെ റൗണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ലിഷോയ് മിസ് ആണ്, ലിഷോയ് വൈഫ് ഹൗസിന്ന് ഇറങ്ങിയിട്ട് ഇക്ക വരുന്നതാണ്. അപ്പൊ അവൻ വൈഫ് ഹൗസിന്ന് വരെ ഒരു യാത്ര പോയിരിക്കാം. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടം മർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ പവർ അല്ല. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ ഇക്ക നമ്മുടെ കാരലോർമാരെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ കൂടെ വന്ന് ചേട്ടന്റെ വീട്ടിൽ നിൽക്കാം. അപ്പൊ ഒപ്പം തന്നെ നമുക്ക് ആളുടെ വണ്ടി കാണാം. പിന്നെ ഒരുപാട് ആരാധകരുള്ള വണ്ടി നിൽക്കണം. ഇക്കാൻ ഒരുപാട് ആരാധകരുള്ള വണ്ടിയാണ്. ഒപ്പം തന്നെ നമ്മളൊരു പുതിയൊരു ഒരു സസ്പെൻഡ് കൂടി ഒരാൾ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് കൂടി നമുക്ക് അവിടെ കാണാം. അപ്പൊ നേരെ വിടാലോ നമുക്ക്. അങ്ങനെ നമ്മള് അടുത്തൊരു അതിഥിനെ കൊണ്ട് പരിചയപ്പെടുത്താം അല്ലേ. തൃശ്ശൂരാണ്, തൃശ്ശൂരിന്റെ നോക്കി. പിന്നെ എന്ത് വിശേഷം? സുഖമായിട്ടിരിക്കും. എന്തെങ്കിലൊക്കെ പറയണം, ഞങ്ങളെ പറ്റി എന്തെങ്കിലൊക്കെ പറയണാ. പക്ഷെ നമ്മള് പരിചയപ്പെടാൻ കുറച്ച് ലേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കപ്പിത്താനെ കൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനായിട്ട് മുന്നേ അരുൺ സ്മോക്കി നമ്മുടെ ചെക്കനെ മെസ്സേജ് ഉണ്ടായിരുന്നു, കണ്ടില്ല. അതെ, മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് വണ്ടി പണിതിട്ട് 3 ദിവസത്തിന്റെ ഉള്ളില് ഞങ്ങള് ഞങ്ങളുടെ വഴിക്ക് തിരിച്ചു. അപ്പൊ കാരണം ഞാനിപ്പോ വിളിച്ചിരുന്നു. അപ്പം സ്റ്റാൻഡ് ഓപ്പൺ ഉണ്ട് ഒരുമിച്ച് അല്ല. അപ്പൊ വീഡിയോക്ക് പറഞ്ഞ ഒരു നല്ലൊരു സൗഹൃദത്തിന്റെ എപ്പിസോഡ് ആവട്ടെ. കണ്ടിണ്ടാവില്ലേ ചേട്ടന്റെ പേര്? എന്തായാലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് അറിയില്ല. ഖത്തർ, സൈഫുർ ഖത്തർ. ഓക്കെ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. നമ്മുടെ കേരളവർമ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ നിക്കണ ഇക്കര ചേട്ടന്റെ വീട് ഇവിടെ സൈഡിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇക്കരെ കൊണ്ട് ചെറിയൊരു റൗണ്ട് ഒക്കെ അടിക്കാം നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലടാ. അപ്പൊ ഇക്ക നമ്മുടെ കപ്പിത്താനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിത്താനെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. കോട്ടെ, എന്നുണ്ട് കപ്പിത്താൻ?
എങ്ങനെ ബ്രേക്ക് കിട്ടില്ലടാ, വിചാരിച്ച പോലെ ബ്രേക്ക് കിട്ടില്ല. ചെമ്പോ പറ്റില്ല ഇപ്പൊ, മറ്റേ പോർഷനിൽ പോർഷനിൽ പോണ പോലെ പോണത്. കല്ലടാ ആ പോട, എന്താ ചേട്ടാ എടുത്ത് മാറ്റടാ, എന്താ റോഡ് മേല് പാട്ടെടുത്ത പോലെ. അല്ല മുമ്പിൽ വന്നിട്ട് കാള് റോഡ് മേലെ വെച്ചിട്ട് പാട്ടെടുത്ത പോലെ. എന്തായത് നിന്ന് ചവിട്ടിനെ, എന്തൊരു ചെയ്യണം അവള്. ഞങ്ങളുടെ യാത്രയില് എന്ത് തോന്നണോ യാത്രയില്. ഇങ്ങനത്തെ വലിയൊരു വണ്ടിയായിട്ട് പോണത് ഇതിന്റെ അത് ഓടിച്ച് ഓടിച്ച് നമുക്ക് വേറെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് എത്തിയപ്പോ എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഒന്ന് ഒന്ന് സെറ്റ് ആയ ഞാൻ ഓക്കെ. പോസ്റ്റൊക്കെ ഉണ്ട് സൈഡില്, അടിച്ചാ പോയി അങ്ങനെ നമ്മുടെ നടുവിലാല് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വടക്കനാഥന് മുമ്പിലിട്ടാ റൗണ്ടിൽ ഇന്ന് ഞങ്ങക്കൊരു വികാരണ എല്ലാവർക്കും. നമുക്ക് അവിടുന്ന് അടുത്ത ജംഗ്ഷൻ റൈറ്റ് കേറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ ഇല്ല, ഒരു മൂന്ന് മാസം ഇവിടെ പണി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കമ്പനിയിലെ വീടുകളിൽ പോയി സാധനം വെക്കുന്ന പണിയുണ്ട്. താമസിച്ചത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എടുത്തില്ല, ഇവിടെ തിരികാലക്കൂട ഇവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും പോകും. രാവിലെ 9 മണിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ സാധനം എടുത്തു പോകും. എന്തായാലും പ്രത്യേക നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ കൂടിയിട്ട് തൃശ്ശൂരുണ്ട്. ഇവിടെ കപ്പിത്താൻ ആദ്യം പോണത് നിങ്ങളെ നിങ്ങളെയും കാണിക്കാൻ പറ്റിയതില്ല. ഒരു പ്രത്യേക ഒരു അനുഭവം, പ്രത്യേക ഒരു എക്സ്പീരിയൻസ്. ഇവർ ഇന്ത്യ മുഴുവനും കറങ്ങി, അവസാനം ഇവരുടെ സ്വന്തം നമ്മുടെ അടിപൊളി അമ്പലം ഇവിടെ കണ്ട്. പക്ഷേ മൊത്തം റോഡൊക്കെ ബ്ലോക്ക് ആട്ടോ. വണ്ടി റണ്ണിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്റ്റീവിൽ എടുത്തു തന്നെ ഒരു സ്മൂത്ത് പോകാം. സാൻഡപ്പിന്റെ സൈസിന് കറക്റ്റ് സൂട്ടാണ് അല്ലേ അയക്കാം. അല്ല മ്യൂസിക് സ്റ്റോക്ക് അത് പിന്നെ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ ഇവർക്ക് മാത്രം ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഇക്കേടാ വണ്ടിയിൽ
അപ്പൊ അങ്ങനെ വിശേഷങ്ങളാ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇക്കാര്യം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളെ എല്ലാ രീതിയിലും സഹകരിച്ചു എല്ലാ രീതിയിലും നമുക്കൊരു ഇൻഫോർമേഷൻസ് തന്നു അല്ലേ. ഞങ്ങളുടെ കൂടെ രണ്ടു വാക്ക് അല്ല അടിപൊളിയാണ്. ഹാർഡ് വർക്ക് ചെയ്താലും ആർക്കും ജയിക്കാൻ പറ്റും. അപ്പൊ അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ജയിക്കണം. പിന്നെ തൃശ്ശൂരുകാരനാണ്. അപ്പൊ നിങ്ങളുടെ പേര് വരാൻ കാരണം വേറെ ഒന്നുമില്ല, കാരണം നിങ്ങളുടെ ജില്ലക്കാരാണ്. അപ്പൊ മറ്റ് ആൾക്കാരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇപ്പം നമ്മളാ റൗണ്ടിൽ പോകുന്ന ഒരുപാട് ആൾക്കാരാണ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഹായ് ബൈ ഒക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു പ്രൗഡാണ്. ഇവനെ ഒരു പക്ഷേ വളർന്ന് വലിയൊരു നിലയിലെത്തിക്കഴിഞ്ഞാൽ നാളെ നമ്മളെ സാൻഡഫ് നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ നാട്ടുകാരനാണ് എന്താ പറയുക, അതിപ്പം കേരളത്തിനകത്താകുമ്പോൾ തൃശ്ശൂരായി, കേരളം വിട്ടാ പിന്നെ മലയാളിയായി, ഇന്ത്യ വിട്ടാ പിന്നെ ഇന്ത്യക്കാരനായി. അപ്പം ഇപ്പം നിലവിൽ തൃശ്ശൂർകാരനാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങളാണ് വളർത്തുന്നുണ്ടോ. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഒരു ദിവസം ഇക്കാരോട് നമുക്ക് ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റി, റൗണ്ട് അടിക്കാൻ പറ്റി, എല്ലാം കൊണ്ടും നല്ല സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമായിരുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ, ബെൽബട്ടൺ മറക്കരുതോ, എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ് പവർ ആയിരിക്കട്ടാ.